സ്കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ച് സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ എൻട്രൻസ് കമ്മീഷർക്ക് നമ്മൾ കുറേ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് അല്ലേ ആ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം തന്നെ ഒറിജിനൽ നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കണം ആ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്തേക്കുന്ന സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കുക ഇനി ചിലപ്പോൾ നിങ്ങളുടെ ചില സർട്ടിഫിക്കറ്റുകളുടെ ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ അത് കുഴപ്പമില്ല നിങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക ഇനി നിങ്ങളുടെ ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നിലവിലിപ്പോൾ എൻ്റെ അടുത്ത് നോക്കുമ്പോൾ അതിൽ ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട പറ്റുമെങ്കിൽ നിങ്ങൾ പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങുക അല്ലെങ്കിൽ കോളേജിൽ ചെല്ലുമ്പോൾ ചില കോളേജസ് അതിന് പ്രശ്നം വയ്ക്കാറില്ല അവരത് അക്സെപ്റ്റ് ചെയ്യും ചിലവർ പറയും പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുക്കാൻ പറയും അപ്പോൾ നിങ്ങൾക്കൊരു ടൈം തരും ആ ടൈമിനുള്ളിൽ കൊടുത്താലും മതി കേട്ടോ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കുറേ നമ്മൾ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കുറേ സർട്ടിഫിക്കറ്റുകൾ കാണാൻ പറ്റും അതല്ലാതെ നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റുകളും കൂടി ചിലപ്പോൾ എക്സ്ട്രാ വരും ഓക്കെ അതായത് നിങ്ങളിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് മാത്രമല്ല നോക്കേണ്ടത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ആ കോളേജിൻ്റെ വെബ്സൈറ്റും കൂടി നിങ്ങൾ നോക്കണം എസ്പെഷ്യലി ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ ഗവൺമെൻറ് കൺട്രോൾ കോളേജുകളിലൊക്കെയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കണമെങ്കിൽ അവരുടെ വെബ്സൈറ്റ് നോക്കുക പ്രൈവറ്റ് കോളേജുകളും മിക്ക ചില കോളേജുകളൊക്കെ അവരുടെ ഇൻസ്ട്രക്ഷൻസ് വെബ്സൈറ്റിൽ ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർ ആ ഒരു വെബ്സൈറ്റും എല്ലാം നോക്കുക കേട്ടോ അപ്പോൾ ഈ വെബ്സൈറ്റ് നോക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ട ഫീസ് ഉണ്ടാവും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാൻ കുറച്ച് ദിവസം തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ ചിലപ്പോൾ ആദ്യത്തെ ദിവസം ചെല്ലാൻ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാനായിരിക്കും പിന്നെ ഇലക്ട്രോണിക്സ് അങ്ങനെ ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക അപ്പോൾ ഏത് ദിവസം ഏത് ബ്രാഞ്ചസിനാണോ പറഞ്ഞേക്കേണ്ട ആ ദിവസങ്ങളിൽ തന്നെ ചെല്ലാനായിട്ട് ശ്രമിക്കുക പിന്നെ ലാസ്റ്റ് ദിവസം ഉച്ച കഴിഞ്ഞൊക്കെ ആയിട്ട് ഇത് വരെ അതുവരെ പോകാൻ പറ്റാത്തവർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ് കൊടുക്കാറുണ്ട് അങ്ങനെയുണ്ടോ എന്നുള്ളത് ആ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ നോക്കണം നിങ്ങൾ പക്ഷേ എന്നാൽ കൂടിയും നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ആ അത്രയ്ക്ക് നിങ്ങൾക്ക് ആ ഡേറ്റിൽ പോകാൻ പറ്റില്ലെങ്കിൽ മാത്രം ഇതുവരെ പോകാൻ പറ്റാത്തവർക്ക് പറയുന്ന ആ ഡേറ്റിൽ പോ പോയാൽ ശ്രമിക്കാൻ പാടുള്ളൂ ബാക്കി ഏത് ദിവസമാണോ ഏത് ബ്രാഞ്ചുകാർക്ക് പറഞ്ഞേക്കണേ ആ ഒരു ദിവസം തന്നെ ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ കുറച്ച് ബ്രാഞ്ചസ് ഒരു മൂന്നാല് ബ്രാഞ്ചൊക്കെ ഉള്ളൂ ഒരു കോളേജില്ലെങ്കിൽ അവർ ഓരോ ദിവസം ഓരോ ബ്രാഞ്ചായിട്ടായിരിക്കും പറയുക ഇനി അങ്ങനെയല്ല കുറച്ചധികം ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ കോളേജ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ കാലത്തൊരു ഇത് ഉച്ചയ്ക്ക് ഒരു ഇത് എന്നുള്ള രീതിയിലായിരിക്കും പറയുക അപ്പോൾ ഓർക്കുക പറയുന്ന ദിവസം തന്നെ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാ ഒറിജിനലിൻ്റെ ഒപ്പം സാധാരണ രണ്ട് കോപ്പീസാണ് പറയുന്നത് ചിലവരൊന്നായിരിക്കും അപ്പോൾ ആ രണ്ട് കോപ്പീസും നിങ്ങൾ എടുക്കണം ഇനി കോപ്പി ചിലവരെടുത്തത് ചില കോളേജസ് അറ്റസ്റ്റ് ചെയ്യാൻ പറയും ഈ അറ്റസ്റ്റ് ചെയ്യുന്നതിൽ തന്നെ ചില കോളേജസ് സെൽഫ് എന്ന് പറയും അതായത് നിങ്ങൾ തന്നെ പേരെഴുതി ഒപ്പിട്ടാൽ മതി സെൽഫ് എന്ന് വേണമെങ്കിൽ ഒന്ന് മുകളിൽ എഴുതിയിട്ട് ഒന്ന് സൈൻ ചെയ്യുക നിങ്ങളുടെ പേരെഴുതി സൈൻ ചെയ്യുക അതാണ് സെൽഫ് എന്ന് പറയുന്നത് ചില കോളേജസ് ആയ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ പറയും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ട ആവശ്യമില്ലേ സർട്ടിഫിക്കറ്റുകൾ സെൽഫ് അറ്റസ്റ്റഡ് മതി പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ വർഷം വരെ അങ്ങനെ വേണമെന്ന് പറഞ്ഞ കോളേജുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല അവരെങ്ങനാ പറയുന്നതെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്തു വെക്കാനൊക്കെ നേരത്തെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ എടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് അവരത് നോക്കിയിട്ട് സൈൻ ചെയ്തു തരുള്ളൂ അപ്പോൾ നമ്മൾ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ആ ഒരു ലിസ്റ്റ് ഇട്ടേക്കണം ഓർഡറിൽ തന്നെ നമ്മൾ അവിടെ ഹാജരാക്കാനുള്ള ലിസ്റ്റുകൾ എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ എടുത്ത് വെക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക കാരണം അവിടെ ഇരിക്കുന്നവർക്ക് എത്ര എളുപ്പം ഉണ്ടാകും നിങ്ങളുടെ വേഗം വേഗം കാര്യങ്ങൾ കഴിയുകയും ചെയ്യും നിങ്ങൾക്കും അത് നല്ലതാണ് ഇങ്ങനെ എടുത്ത് തപ്പി പിടിച്ചൊക്കെ വരുമ്പോൾ ഭയങ്കര പാടാണ് അപ്പോൾ കോളേജ് ഇട്ടേക്കുന്ന ലിസ്റ്റിൻ്റെ ഓർഡറിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ എടുത്തു വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ബർത്ത് ആണ് അല്ലെങ്കിൽ എസ് എൽ സി സർട്ടിഫിക്കറ്റാണെങ്കിൽ അതും എത്ര കോപ്പി പറഞ്ഞിട്ടുണ്ട് രണ്ട് കോപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കോപ്പി എടുത്തു വെക്കുക അല്ലെങ്കിൽ ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തു വെക്കുക മനസ്സിലായത് രണ്ടാമത് പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ ട്വൽത്തിലെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ടി സി ഒ സി സി ഒ ഏതാണോ പറഞ്ഞേക്കണത് അതെടുത്ത് വെക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ഇരിക്കേണ്ടത് ഫസ്റ്റ് ഒന്നാമത്തെ ഇതിൽ പറഞ്ഞേക്കണ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കേട്ടോ അപ്പം അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരല്ലെങ്കിൽ കൂടി പോലും ഒന്ന് പറയാം ആ സർട്ടിഫിക്കറ്റ് ആ ഓർഡറിൽ എടുത്ത് വെക്കാനായിട്ട് പറയാം അപ്പോൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെരിഫൈ ചെയ്തു കാരണം അവരുടെ കയ്യിലുള്ള ലിസ്റ്റ് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റിൽ ഈ പറഞ്ഞേക്കുന്ന ആ ഓർഡറിലുള്ള ലിസ്റ്റ് ആയിരിക്കും അപ്പോൾ അവർ അത് നോക്കിയിട്ടാണ് എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടോ എന്ന് നോക്കുന്നത് അപ്പോൾ നമ്മളത് ഓർഡർ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നമുക്കും എളുപ്പമാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക സർട്ടിഫിക്കറ്റും കറക്റ്റ് ഓർഡറിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വെബ്സൈറ്റിൽ കൊടുത്തേക്കണേ ഏതെങ്കിലും അഡീഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതിൻ്റെയൊക്കെ വാലിഡിറ്റി കഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കോളേജുകാരത് പറയും നിങ്ങളപ്പം ആ ഒരു സമയത്ത് ഹാജരാക്കാൻ മതിയാവും കേട്ടോ ഇനി അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം കീമിൻ്റെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് എല്ലാം തന്നേക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നോക്കുമ്പോൾ അത് പ്രശ്നമാണെങ്കിലാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അത് വാങ്ങി നൽകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റുകളൊന്നും നോക്കാം ഞാൻ പറഞ്ഞു പോയോ എന്ന് അറിയില്ല ചില ഗവൺമെൻറ്റ് എയ്ഡഡ് ഗവൺമെൻറ് കൺട്രോൾ കോളേജുകൾ നമ്മളുടെ അടുത്ത് ഡേറ്റ എൻട്രി കൂടി പറയുന്നുണ്ട് കേട്ടോ ഗവൺമെൻറ് കൺട്രോൾ എല്ലാ കോളേജുകളും ഡേറ്റാ എൻട്രി പറയാറില്ല ഗവൺമെൻറ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും ഒക്കെയാണ് നമ്മളുടെ അടുത്ത് ഡേറ്റ എൻട്രി പറയുന്നത് അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആ ടൈമിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ കഴിഞ്ഞ വർഷം വരെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മളത് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നമ്പർ ഒന്ന് എടുത്ത് വെക്കണം നമ്മുടെ നമ്പർ കാരണം അവിടെ ഇരുന്നത് അത്രയും ചെയ്യുമ്പോൾ സമയം പോകുന്നത് കൊണ്ട് ഡേറ്റ എൻട്രി നമ്മളോട് വീട്ടിൽ നിന്ന് ചെയ്തിട്ട് ചെല്ലാനായിട്ട് പറയാം അതിൻ്റെ ലിങ്കൊക്കെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ അവരിടും അപ്പോൾ ഗവൺമെൻറ് കൺട്രോളിൽ അത്ര നിർബന്ധമായിട്ട് പറയാറില്ല പിന്നെ പ്രൈവറ്റിൽ അങ്ങനെ ഒന്നും പറയാറില്ല അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഓരോ കോഴ്സിനും ഓരോ ഡേറ്റ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ പ്രൈവറ്റ് കോളേജുകളിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങളത് നിങ്ങളുടെ ഏത് കോളേജിലാണോ കിട്ടിയേക്കുന്നത് അവിടെ കോൺടാക്ട് ചെയ്തിട്ട് ഏത് ദിവസമെങ്കിലും വന്നാൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം കേട്ടോ അപ്പം ഡേറ്റായുണ്ട് ഞാൻ പി വി എസ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത് അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല നമ്മുടെ ഡേറ്റ

അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ നാല് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി നിങ്ങൾ വക്ക എടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ കീമിൽ നിങ്ങൾ ഒട്ടിച്ചത് തന്നെ വേണമെന്നൊന്നുമില്ല നീറ്റിൻ്റെ കാര്യത്തിൽ മിക്കവാ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ കീമിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ്റെ സമയത്തൊന്നും നമ്മൾ അഡ്മിറ്റ് കാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായ ഫോട്ടോ തന്നെ വേണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു നിർബന്ധം അങ്ങനെയൊന്നുമില്ല നിങ്ങൾ റീസൻറ്റായിട്ട് എടുത്തേക്കുന്ന ഏത് ഫോട്ടോണോ ഉള്ളത് അത് കൊടുക്കുക കേട്ടോ അവിടെ എല്ലോ ബുക്കിലൊട്ടിക്കാനും നിങ്ങൾക്ക് ഐ ഡി കാർഡിനൊക്കെ ആയിട്ടാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് കറക്റ്റായിട്ട് തന്നെ ആ ഫോട്ടോസും നിങ്ങൾ കയ്യിൽ കാരണം ഞാൻ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഫോട്ടോ ഫോട്ടോയുടെ കാര്യം വിട്ടുവോ അതുകൊണ്ടാണ് ഇടക്ക് കയറ്റി ഫോട്ടോയുടെ കാര്യം പറഞ്ഞത് കേട്ടോ അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് രണ്ടാമത് നമുക്ക് വേണ്ടത് ടി സിയും സി ആണ് അപ്പോൾ ടി സിയുടെയും സി സിയുടെയും കാര്യം പറയുമ്പോൾ ടി സിക്ക് അങ്ങനെ വാലിഡിറ്റി ഒന്നുമില്ല നിങ്ങൾ ലാസ്റ്റ് പഠിച്ച എവിടെ എത്ര കൊല്ലം കഴിഞ്ഞ് പഠിച്ചതാണെങ്കിലും കുഴപ്പമില്ല ആ ടി സി തന്നെ മതിയാവും ഇനി സി സിക്ക് ആറ് മാസത്തെ വാലിഡിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് പുതുക്കി നൽകാം കേട്ടോ അതിനായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് സി സി റിനുവൽ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ഫോം ആയിട്ട് ഗൂഗിൾ ചെയ്താൽ കിട്ടും എന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചെങ്കിൽ അവിടെ തന്നെ ചെന്നാൽ മതി നിങ്ങളുടെ പഴയ ടി സി അതേ ചെന്നാൽ മതി അല്ലെങ്കിൽ അടുത്തുള്ള ഗസ്റ്റഡ് ഓഫീസർ കൊണ്ട് ആ ഒന്ന് എഴുതി വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ സീലും സൈലും ഒക്കെ വാങ്ങി എടുക്കുക കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇനി ടി സിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് അഡ്മിഷന് മുമ്പ് കുറച്ച് പേരെങ്കിലും ഡിഗ്രി അഡ്മിഷൻ എടുക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ അഡ്മിഷൻ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് മാറുന്നവരാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ ആ കോളേജിലാണ് അല്ലേ അതിനുശേഷം അഡ്മിഷൻ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നത് ആ സമയത്ത് സർട്ടിഫിക്കറ്റ് തരുമ്പോൾ ടി സി തരുന്നത് നമ്മുടെ ട്വൽ ട്വൽത്തിലെ ടി സി ആയിരിക്കില്ല ആ കോളേജിലെ ടി സി ആയിരിക്കും അപ്പോൾ അത് കുഴപ്പമില്ല ഇനി അപ്പോൾ അങ്ങനെ ഒരു പേടിയും അങ്ങനൊരു ഭയമൊക്കെ വന്നിട്ട് കുറേ കുട്ടികൾ ചോദിക്കുക ആ ടൈമില് ടി സി അവിടത്തെയാണ് കുഴപ്പമുണ്ടോയെന്നുള്ളത് ഇല്ല നിങ്ങൾ ലാസ്റ്റ് എവിടെയാണോ പഠിക്കുന്നത് അവിടുത്തെ ടി സി തന്നെ മതി ഇനി ടി സി ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആയിരിക്കും സി സി നിങ്ങൾക്ക് തരുന്നത് ഏതായിരിക്കും ഈ ട്വൽത്തിലെ തന്നെ ആയിരിക്കും അതും കുഴപ്പമില്ല കേട്ടോ കാരണം നിങ്ങളവിടെ പഠിച്ചിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ആണെങ്കിൽ ക്ലാസുകൾ തുടങ്ങിയിട്ട് ഒരു മാസയ്ക്കേ ആയിട്ടുള്ളൂ നിങ്ങളെപ്പറ്റി അവർക്ക് കൂടുതൽ അറിയില്ല ഇങ്ങനെയുള്ള കുട്ടിയാണെന്നൊന്നും അല്ലേ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് സി സി ഏതായിരിക്കും നമ്മുടെ ട്വൽത്തിലെ സി ടി സി സി തന്നെ എടുത്ത് തരുമായിരിക്കും ചെയ്യണേ അപ്പോൾ ആ ഒരു സി സി ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആറുമാസം കഴിഞ്ഞിട്ടുണ്ടാവരുത് ആറുമാസം കഴിഞ്ഞിട്ടുള്ള സി സി നമുക്ക് അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും അങ്ങനെ ആറുമാസം കഴിഞ്ഞെങ്കിൽ അവിടുത്തെ സി സി തന്നെയായിരിക്കും തരുന്നത് സി സിയും ടി സിയും കൂടി പറയുമ്പോൾ നിങ്ങൾ മാറിപ്പോകരുത് ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു ഡിഗ്രി അഡ്മിഷനോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടത്തെ ആയിരിക്കും അതേസമയം നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ചിലപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങളുടെ ട്വൽത്തിൽ തന്നെയായിരിക്കും അപ്പോൾ അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കണ ഒരു കാര്യമായതുകൊണ്ടാണ് അതൊക്കെ എടുത്ത് പറയുന്നത് കേട്ടോ കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ പഠിക്കുന്ന കുട്ടികളാണ് ചില സമയത്തൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ അതൊന്നും പ്രശ്നമില്ല കേട്ടോ ഇനി നമ്മുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് നമ്മുടെ പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് വേണം എന്തായാലും വേണം അത് ഇവിടെ സർട്ടിഫിക്കറ്റ് പ്രൂവ് ടു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടെൻത്തിലെ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് വേണം ട്വൽത്തിലെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നമുക്ക് വേണ്ടതാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അത് ആവശ്യമുള്ളവർ മാത്രം മതി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനായിട്ട് ഇവിടെ എലിജിബിൾ ആണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അത് നമുക്ക് സാധാരണ ഈ കീമിൻ്റെ ഇതിലൊന്നും അങ്ങനെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരാറില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ പറയുവാണെങ്കിൽ അത് വാങ്ങി കൊടുത്താലും മതി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുക അല്ലാത്തവർ കുഴപ്പമില്ല അതുപോലെ തന്നെയാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും നമുക്കിപ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് സി ബി എസ് ചില കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാകും അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടല്ല പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഫോമമായിട്ട് നമ്മുടെ ഇതിലുണ്ട് ഈ പ്രോസ്പെക്ടസിലുണ്ട് ആ ഫോമാറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഈ ഹെൽത്ത് ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുതി തരും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ അതങ്ങനെ എഴുതി വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളോ ഹെൽത്ത് സെൻറ്റേഴ്സോ ഇപ്പോൾ എല്ലാ ഇതിലും ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അല്ലേ അപ്പോൾ അവിടെ തിരക്കില്ലാത്തൊരു സമയം നോക്കിയിട്ട് ചെന്ന് അത് എഴുതി വാങ്ങാവുന്നൂട്ടോ അപ്പോൾ അത് വേറൊരു കാര്യം കൂടി കൊടുക്കുക ആയുർവേദം ഹോമിയോ അങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സാധാരണ അംഗീകരിക്കാറില്ല നിങ്ങൾ ഈ പറയുന്ന പോലെ മറ്റു ഡോക്ടറിൽ നിന്നുള്ള ഇത് വാങ്ങട്ടോ ആയുർവേദം അലോപ്പതി മീൻസ് ആയുർവേദം ഹോമിയോ യുനാനി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ നിന്നുള്ള ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാതിരിക്കുക ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ പോയി വാങ്ങാന്നുള്ളതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ പിന്നെ ഈ ഗവൺ അതുപോട്ടെ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ കൂടുതൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാം ഇനി നമ്മളെപ്പോഴും പറയുന്നതാണ് ഫീസ് അടച്ച റെസിപ്റ്റ് വെക്കണം എന്നുള്ളത് അപ്പോൾ അതും നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ ഫീസ് അടച്ച റെസീപ്റ്റ് അതായത് എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടച്ച റെസിപ്റ്റ് ഇനി നിങ്ങളുടെ ഷീറ്റ് ഡേറ്റാഷീറ്റ് ഡേറ്റാഷീറ്റിൻ്റെ കാര്യം എന്നാൽ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് ഷീറ്റ് നമ്മുടെ പ്രൊഫൈലിൽ വരിക അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ അത് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് മെയിൽ ചെയ്തിട്ടേക്കാം അപ്പോൾ മെയിൽ ചെയ്യുമ്പോൾ അവിടെ കിടന്നോളുമല്ലോ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിലധികം ഷീറ്റ് എടുത്ത് വച്ചേക്കാം കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്ന് ഡേറ്റാഷീറ്റ് അന്വേഷിച്ചാൽ നമ്മുടെ പ്രൊഫൈലിൽ അവിടെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ആ ഒരു ഡേറ്റാഷീറ്റ് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയവർക്ക് നിർബന്ധമായിട്ട് അത് എടുത്തു വെക്കുക കേട്ടോ ഇനി അഡ്മിറ്റ് കാർഡ് അഡ്മിഷൻ കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒക്കെ ഡേറ്റാഷീറ്റ് വരാറുണ്ട് എൻ്റെ ഇതിൽ പ്രീവിയസ് ഇയർ വരെ അഡ്മിഷൻ കിട്ടണവർക്കും കിട്ടാത്തവർക്കും കിട്ടാത്തവർക്കൊക്കെ ഡേറ്റാഷീറ്റ് വരാറുണ്ട് അപ്പോൾ അതൊന്നും എടുത്തു വെക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി അഡ്മിറ്റ് കാർഡ് നീറ്റിൻ്റെ അത് നമുക്ക് ആവശ്യമില്ല നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡാണ് പറയുന്നത് നമ്മൾ കീമിൻ്റെ അഡ്മിറ്റ് കാർഡോ അങ്ങനെയൊന്നും ആവശ്യമില്ല ഇനി അലോട്ട്മെന്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെന്റ് മെമ്മോയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഫേസിലാണല്ലോ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ സെക്കൻഡ് ഫേസിൽ ഫേസിലലോട്ട്മെന്റ് മെമ്മോ തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ തേർഡ് ഇനി ഫസ്റ്റിലും സെക്കൻഡിലും ഒരു അഡ്മിഷൻ കിട്ടിയില്ല തേർഡിലാണ് നമുക്കൊരു അഡ്മിഷൻ കിട്ടുന്നത് എങ്കിൽ തേർഡ് ഫേസിൽ അലോട്ട്മെന്റ് മെമ്മോ എടുക്കണം ഇനി ഫസ്റ്റിലും കിട്ടി അലോട്ട്മെന്റ് സെക്കൻഡിൽ അലോട്ട്മെന്റ് കിട്ടി തേർഡിലും പുതിയത് കിട്ടി ആണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ എവിടെ പോയി ജോയിൻ ചെയ്യണ സമയത്ത് ആ ഫേസിൽ അലോട്ട്മെന്റ് എടുക്കണം തേർഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജിലാണ് ജോയിൻ ചെയ്യാൻ പോകണമെങ്കിൽ ആ ഫേസിൽ അലോട്ട്മെൻ്റ് എടുക്കണം ഇനി ഫസ്റ്റിലും സെക്കൻഡിലും ഒരു കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും സെക്കൻഡ് ഫേസിലെ ആണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എടുക്കേണ്ടത് അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം ചില സ്കോളർഷിപ്പുകൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നമ്മളുടെ അടുത്ത് ചോദിക്കും മനസ്സിലായോ അപ്പോൾ അത് ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റാഷീറ്റിൻ്റെ പോലെ ഒന്നുമില്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ ഒരു രണ്ട് കോപ്പി എടുത്ത് വെച്ചേക്കാം കൂടുതലായിട്ട് അതായത് ലാസ്റ്റ് എവിടെയാണോ നിങ്ങളിപ്പോൾ ലാസ്റ്റ് ജോയിൻ ചെയ്യണത് അവിടുത്തെ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് നമുക്ക് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത് അപ്പോൾ ആ ഒരു ഫേസിലുള്ളത് ഇപ്പോൾ ഇപ്പോൾ എടുത്ത് വെച്ചു പിന്നെ നിങ്ങൾക്ക് വേറൊരു കോഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരു കോളേജ് വരുമ്പോൾ ആ സമയത്ത് എടുത്ത് വെക്കാതിരിക്കരുത് നമുക്ക് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അവിടുത്തെ അലോട്ട്മെൻറ്റ് മെമ്മോയാണ് ആ ആ കോളേജിൽ കിട്ടിയ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം സ്കോളർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ പല സ്കോളർഷിപ്പുകളും ഇപ്പോൾ ഓപ്പൺ ആയൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷേ നിങ്ങൾ ലാസ്റ്റ് അഡ്മിഷൻ എവിടെയാണോ ഉറപ്പാക്കുന്നത് അവിടെ പോയിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുക കേട്ടോ എവിടെയെങ്കിലും സ്കോളർഷിപ്പ് കിട്ടിയിട്ട് പിന്നെ നിങ്ങൾ അവിടെ നിന്ന് മാറുവാണെങ്കിൽ അവിടുത്തെ എൻക്വയറിയുടെ ഒക്കെ സമയത്ത് അവർ അവിടെ ആളില്ലല്ലോ അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് എവിടെയാണോ അഡ്മിഷൻ എടുക്കുന്നത് അവിടെ ചെന്നതിന് ശേഷം അഡ്മിഷൻ എടുത്ത് അന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾ സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാൻ പൊക്കുള്ളൂ കേട്ടോ കാരണം ചിലപ്പോഴൊക്കെ ലാസ്റ്റൊക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ സ്കോളർഷിപ്പുകളുടെ ഡേറ്റുകളൊക്കെ കുറച്ച് ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ആ സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ചില സർട്ടിഫിക്കറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കോളേജിൽ നിന്ന് വാങ്ങിച്ച് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ ഉറപ്പായി കഴിഞ്ഞാൽ അന്ന് തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ടുള്ള സ്കോളർഷിപ്പുകൾ എല്ലാവർക്കും സ്കോളർഷിപ്പുകളുണ്ട് ഈവൻ ഒരു റിസർവേഷൻ ഇല്ലാത്തവർക്കും വിദ്യാസമന്നതി സ്കോളർഷിപ്പ് പോലുള്ള സ്കോളർഷിപ്പുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കാട്ടോ പ്രീ എസ് ഇയറൊക്കെ സ്കോളർഷിപ്പ് കറക്റ്റായിട്ടൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റില്ല അതിന് മുൻപത്തെ വർഷമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷം പറ്റണ പോലെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ ഓഫീസില്ലേ അവിടെ പോയി അന്വേഷിച്ചാൽ മതി അവർ പറഞ്ഞുതരും അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് വേണ്ട അടുത്തൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് ഇനി എനി അതർ ഡോക്യുമെൻറ്റ് റിക്കോർഡ് ഇൻ അലോട്ട്മെൻറ്റ് മെമ്മോ ഓർ നോട്ടിഫിക്കേഷൻ അപ്പം ഈ പറയുന്ന പോലെ ഈ ഒരു ലിസ്റ്റ് തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയിലും കാണും ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അലോട്ട് അലോട്ട്മെന്റ് നിങ്ങൾ ഓൾറെഡി എടുത്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അലോട്ട്മെൻറ്റ് മെമ്മോയുടെ താഴെയായിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് എന്നുള്ളത് കാണും അപ്പോൾ ആ അതിൽ പറഞ്ഞേക്കുന്ന സർട്ടിഫിക്കറ്റും പിന്നെ ചിലപ്പോൾ കോളേജുകൾ കോളേജുകളുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും കൂടുതലായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ റാഗിങ് ആൻറ്റി റാഗിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ഇപ്പോൾ യു ജി സി ഭയങ്കര മാന്റേറ്റഡായിട്ട് പറഞ്ഞിരിക്കണ കാര്യമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യാനായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പി ഡി എഫ് എടുത്തിട്ട് സോറി അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോകുന്ന ദിവസം കൊണ്ടുവല്ലാനായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളുണ്ടോ ആൻറ്റി റാഗിങ് അതുപോലെ തന്നെ ആൻറ്റി ഡോവറി അതിപ്പോൾ ഹിസാറ്റൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും കോളേജസ് എക്സ്ട്രാ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം അതിൻ്റെയൊക്കെ ലിങ്ക് അതത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ അവർ ആ ടൈമിലിടും അപ്പോൾ അത് നോക്കി നേരത്തെ പറഞ്ഞല്ലോ ഓൺലൈനാണ് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്പർ ലാസ്റ്റ് എന്തെങ്കിലും വരുന്നത് നോക്കി എടുത്താൽ മതി അങ്ങനെ മതി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു സൈറ്റിൽ നിന്ന് അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊണ്ടുപോവേണ്ടതാണ് കേട്ടോ ഇനി ഫീ ഫീ നിർബന്ധമാണ് നമ്മളിപ്പോൾ എൻട്രൻസ് കമ്മീഷൻക്ക് അടച്ച ഫീസല്ലാതെ ഓരോ കോളേജിലും ഫീസുണ്ട് ചിലവർക്ക് ഒരു പതിനായിരം രൂപയ്ക്ക് അടുത്തായിരിക്കും ഫീസ് വരുന്നത് പി ടി എ ബസ് മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോളേജസും വാങ്ങുന്നതാണ് അത് ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഒക്കെ വാങ്ങുന്നതാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ ആണെങ്കിൽ അപ്പോൾ പി ടി എ ഫണ്ടൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ ബെസ് മൈനൻസ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പി ടി ഐ ഫണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ ചില കോളേജസ് വാങ്ങാറില്ല ഇപ്പോൾ തൃശ്ശൂരൊക്കെയാണ് അല്ലെങ്കിൽ ഏത് കോളേജ് ആണെങ്കിലും പി ടി ഐ ഫണ്ടൊക്കെ നിങ്ങളുടെ ആ ഒരു രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ പോയി ചേരുമ്പോൾ വാങ്ങാറില്ല നമുക്കറിയില്ല കേട്ടോ കഴിഞ്ഞ വർഷം വരെയൊന്നും മിക്ക കോളേജസും വാങ്ങിയില്ല കാരണം നിങ്ങൾ പോരുമ്പോൾ ആ ഫണ്ട് വീണ്ടും തന്നെയല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് അവർ ചിലപ്പോൾ മെൻഷ്യൻ ചെയ്യാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചൊക്കെ ചോദിച്ചിട്ട് മാത്രം ആ ഒരു എമൗണ്ടും കൂടി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ചിലവരത് ക്യാഷായിട്ട് അടക്കാനായിരിക്കും പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജി പേ ചെയ്യാവുന്നതായിരിക്കും കേട്ടോ ഫണ്ട് ട്രാൻസ്ഫർ എങ്ങനെയെങ്കിലും ചെയ്യാവുന്നതായിരിക്കും അതൊക്കെ വെബ്സൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് നോക്കണ പോലെ തന്നെ നമുക്ക് എവിടെയാണോ അലോട്ട്മെൻ്റ് കിട്ടിയേക്കുന്നത് ആ കോളേജിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കേണ്ടതാണ് കേട്ടോ ഇനി ഫീസിൻ്റെ കാര്യം പറഞ്ഞു പ്രത്യേകിച്ച് ഇനി വേറൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കാം നമ്മുടെ ഈ അലോട്ട്മെൻ്റ് കിട്ടി രണ്ടാമത്തെ അലോട്ട്മെൻ്റ് കിട്ടി അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്തു നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് സന്തോഷം പക്ഷേ നമ്മുടെ അഡ്മിഷൻ ഉറപ്പാവുന്നത് ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റ് നമ്മുടെ ഡേറ്റേം ആണെങ്കിൽ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും പ്രത്യേകിച്ച് കീമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും ഫോട്ടോ കോപ്പീസും നിങ്ങൾ കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഫീസ് ഫീസിൻ്റെ കാര്യമൊക്കെ കോളേജിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ പോലെയാണ് ചിലപ്പോൾ കുറച്ച് എമൗണ്ട് പ്രിൻസിപ്പാളിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും കുറച്ച് എമൗണ്ട് വേറൊരു ഇതിലേക്കൊക്കെ ആയിരിക്കും എസ്പെഷ്യലി ഗവൺമെൻറ് കൺട്രോളിലൊക്കെ ഗവൺമെൻറ് കോളേജുകളിൽ അത്ര വലിയ ഇഷ്യൂ തന്നെ ഇല്ല അപ്പോൾ അതൊക്കെ അവർ വെബ്സൈറ്റിലിടും ആ ഒരു ടൈമിൽ അത് നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബ്ലെസ്ഡ് താങ്ക് Thank <laughs> you.